بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധികമായി സ്നേഹിക്കുകയും അവിടുത്തെ മഹബ്ബത്ത് വെക്കുകയും അവിടുത്തെ ഇഷ്ഖ് വെക്കുകയും ചെയ്തവരായിരുന്നു പൂർവികരായ മുഴുവൻ ആളുകൾ. വിജയിച്ചവരെല്ലാം ആശിഖീങ്ങളായിരുന്നു. ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെട്ടവരെല്ലാം ഹബീബിനെ വെറുക്കുകയും ഹബീബിനെ ഇകഴ്ത്തുകയും ഹബീബിനെ മെയിൻ്റെ ചെയ്യാതെ ഹബീബ് ഒരു പ്രമേയമേ അല്ലാതെ ജീവിച്ചവരുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ തെരഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തുൽ കിറാം, അവരായിരുന്നു ഹബീബിനെ കണ്ടവരും ആസ്വദിച്ചവരും മനസ്സിലാക്കിയവരും ഹബീബിനോട് കൂടുതലായി പ്രിയം വെച്ചവരും. അവരെയാണ് നാം മാതൃകയാക്കേണ്ടത്. ലോകത്തിന് മാതൃകയായി ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരെ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ വിജയിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100% സർട്ടിഫിക്കറ്റ് നൽകിയ, നല്ല ഉറപ്പ് നൽകിയ മഹാത്മാക്കളായിരുന്നു സ്വഹാബത്തുൽ കിറാം. അവർ എല്ലാവരും അവരുടെ ശരീരത്തെക്കാളും അവരുടെ സമ്പത്തിനേക്കാളും അവർക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും മുകളിലായി മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നിരുന്നത്, ഇഷ്ഖ് വെച്ചിരുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരുന്നു. നമുക്ക് ചരിത്രങ്ങൾ തിരഞ്ഞാൽ ധാരാളം തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും. ധീര വീര ശൂര പരാക്രമിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് സത്യാസത്യ വിവേചകൻ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളെ പേരിട്ട് വിളിച്ചത്. അതായത് സത്യം മൂടിവെച്ചുകൊണ്ട്, സത്യം ഒരു മറക്കുള്ളിലായിക്കൊണ്ട് രഹസ്യമായ പ്രബോധനം മാത്രം നടന്നിരുന്ന കാലത്ത് പരസ്യമായി പ്രബോധനം ചെയ്യണം നബിയെ എന്ന് പറഞ്ഞ് സ്വഹാബുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതപ്രകാരം കഅബയിലേക്ക് മാർച്ച് ചെയ്യാനും ഖുറൈശികളോട് പ്രത്യക്ഷമായി സമരം ചെയ്യാനും മുസ്ലിംകൾക്ക് ധൈര്യം പകർന്നു. അതിനുശേഷവും ധാരാളം സ്ഥലങ്ങളിൽ തന്റെ ധൈര്യവും സ്ഥൈര്യവും പ്രകടിപ്പിച്ച മഹാനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂലുഉലുവത്തിന്റെ കുത്തേറ്റ് മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് മകനായ അബ്ദുള്ളയെ വിളിക്കുന്നു, യാ അബ്ദുള്ള, ഇഅതി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന നമ്മുടെ ഉമ്മയുടെ അടുത്തേക്ക് നിങ്ങളൊന്ന് പോകണം. എന്നിട്ട് ഫഖുൽ യുഖ്രിഉ അലൈക്കി സലാം, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയരുത്. കാരണം ഫഇന്നി ലസ്തുൽ യൗമ ലിൽ മുഅ്മിനീന ബിഅമീർ, ഈ സമയത്ത് ഞാൻ ഒരിക്കലും മുഅ്മിനീങ്ങളുടെ അമീറല്ല. ഇപ്പോൾ ഞാൻ മരണാസന്നനായി കഴിയുകയാണ്. മുഅ്മിനീങ്ങളുടെ ഇമാറത്ത് ഏറ്റെടുക്കാൻ, മുഅ്മിനീങ്ങളുടെ അമീറായി ഭരണം നടത്താൻ കഴിയുന്ന ഒരു യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് ഉമർ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് പറയുക. യസ്തഇദ്നു ഫീ അൻ യുദ്ഫന മഅ സ്വാഹിബൈ, എൻ്റെ സ്വാഹിബായ എൻ്റെ കൂട്ടുകാരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന എൻ്റെ നേതാവിൻ്റെയും അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠരായ അനുയായിയുടെയും കൂടെ ഒന്ന് കിടക്കാൻ എനിക്ക് സമ്മതം ചോദിക്കണം. ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആയിഷ ബീവിയുടെ ഉപ്പയായ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മറമാടിയിട്ടുള്ളത്. അതിൻ്റെ സമീപത്തായി എനിക്കൊരു വസതി, എനിക്കൊരു കുറച്ച് സ്ഥലം ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കണം, സമ്മതം ചോദിക്കണം. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള് അവിടേക്ക് പുറപ്പെട്ടു. ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചു. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലഖദ് കുൻതു അദ്ദഖിറു ദാലിക്കൽ മകാന ലിനഫ്സി, എന്റെ ശരീരത്തിന് വേണ്ടി, എനിക്ക് കിടക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ച, ഒരുക്കി വെച്ച, കരുതി വെച്ച ഒരു സ്ഥലമായിരുന്നു അത്.
എന്നാൽ ഈ ദിവസം എന്റെ ശരീരത്തെക്കാൾ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്തെ ഞാൻ മുണ്ടിക്കുന്നു. ഉമർ റളിയല്ലാഹുവിന് അവിടെ കിടക്കാനുള്ള സമ്മതം നൽകുക, അവിടെ കൊണ്ടുപോയി മറമാടുക, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉമർ റളിയല്ലാഹുവിന് സ്ഥലം വിട്ടുകൊടുക്കുന്നു. ഉടൻ തന്നെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ്. മകന്റെ വരവ് കണ്ടപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തുൽ കിറാമിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മകൻ കയറി വന്നപ്പോൾ അവരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ വറാഅക്, നിന്റെ പോക്കിന്റെ ലക്ഷ്യം എന്തായി, പോയിട്ട് കാര്യം നടന്നോ, എന്താണ് പറഞ്ഞത് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ? ആ സമയത്ത് മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അദിനത് ലക്, നിങ്ങൾക്ക് അവിടുന്ന് സമ്മതം തന്നിട്ടുണ്ട്, നിങ്ങളോട് അവിടെ മറമാടിക്കൊള്ളാൻ വേണ്ടി മഹദിയായ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കേണ്ട താമസം ആവേശത്തോടുകൂടെ മരിക്കാൻ തയ്യാറായി കിടക്കുന്ന, വഫാത്ത് പ്രതീക്ഷിച്ച് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് മഹാൻ, അല്ലാഹു ആണ് വലിയവൻ. മാ ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക്കൽ മൗജ, ആ മടക്ക സ്ഥാനത്തെക്കാൾ എനിക്ക് പ്രധാനമുള്ള, പ്രാധാന്യമർഹിക്കുന്ന വേറെ ഒന്നും ലോകത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ മുതലായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഹബീബിൻ്റെ കൂടെ, അവിടുത്തെ അനുയായിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ആ മണ്ണിലൊന്ന് കിടക്കണം. ആ സ്ഥലത്തെക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു സ്ഥലവും ഈ ലോകത്തില്ല, വേറെ ഒരു മടക്ക സ്ഥാനവും എനിക്കില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, فإذا قبلت فحملوني ثم قولوا يستأذن عمر عمر رضي الله عنه നിങ്ങളോട് സമ്മതം ചോദിച്ചു എന്ന് ഞാൻ മരിച്ചാൽ വീണ്ടും ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയും വഫാത്തിന് ശേഷം ആ സ്ഥലത്ത് ആയിഷ ഉമ്മയുടെ സമ്മതപ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടുകയും ചെയ്തു. നോക്കൂ, എത്ര എന്തൊരു ഇഷ്ഖാണ് അവിടെ, എന്തൊരു സ്നേഹമാണത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം കണ്ടില്ലേ, ഈ ലോകത്ത് ആ മടക്ക സ്ഥാനത്തേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഈ ലോകത്തില്ല, ആ സ്ഥലത്തേക്കാൾ എൻ്റെ ഹബീബിൻ്റെ ആ തിരു ശരീരം വെച്ച ആ പുണ്യഭൂമിയുടെ പരിസരത്ത് കിടക്കുന്നതിനേക്കാൾ എനിക്ക് ഈ ലോകത്ത് മറ്റൊന്നിനോടും പ്രാധാന്യമില്ല, മറ്റൊന്നിനോടും സെലക്ഷനില്ല. അതാണ് മഹാത്മാക്കളായ സ്വഹാബത്തുൽ കിറാം നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു ഇഷ്ഖിന്റെ മാതൃക, ഹുബ്ബിന്റെ മാതൃക. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തങ്ങള്, കേട്ടിട്ടില്ലേ ബിലാലു ബിൻ റബാഹ റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാലു ബിൻ റബാഹ കറുത്ത നീഗ്രോ വംശജനായ അടിമയായ മനുഷ്യനായിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് കറുത്ത വർഗക്കാരനായ ബിലാലു ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആനയിക്കുകയും ഇസ്ലാം കാരണം താൻ നേരിട്ട മുഴുവൻ ക്രൂരതകൾക്കും അറുതി വരുന്ന രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമത്വത്തിൽ നിന്ന് വിലക്ക് വാങ്ങി മോചിപ്പിക്കുകയും ചെയ്തു. ശേഷം ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന കഅബ ഷരീഫിന്റെ മുകളിൽ കയറിക്കൊണ്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി ആദ്യമായി സെലക്ട് ചെയ്ത, ജീവിതകാലം മുഴുവൻ ഹബീബിന്റെ ബാങ്ക് വിളിക്കാരനായി തുടർന്ന ബിലാലു ബിൻ റബാഹ റളിയല്ലാഹു അൻഹു, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞത് മുതൽ ഭ്രാന്തൻ അവസ്ഥയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ ആ ഭൂമിയിലൂടെ മക്കയിലൂടെ അങ്ങാടിയിലേക്കും ഹബീബിന്റെ വീട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആരോടും മിണ്ടുന്നില്ല, ഒരു സംസാരവുമില്ല, ആകെ സമനില തെറ്റിയിരിക്കുന്നു. ആ ബിലാലു ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തങ്ങള്
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പൂർത്തിയായി അറിഞ്ഞതിനു ശേഷം ഹബീബിന്റെ ഖബറടക്കം കഴിഞ്ഞതും ആ നാട്ടിൽ നിന്ന് ഷാമിലേക്ക് ഹിജ്റ പോവുകയാണ്. ഷാമിലേക്ക് എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയാണ്. ഷാമിൽ വർഷങ്ങളോളം താമസിച്ചു. നല്ല സുഖമായി ഷാമിൽ താമസിക്കുന്നതിനിടയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് സ്വപ്നത്തിൽ എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ബിലാൽ قد جفونا وخرجت من جوارنا فاقصد الى زيارتنا. ബിലാലേ, അങ്ങ് എന്നോട് തെറ്റിയോ? പിണങ്ങി പോയതാണോ? അങ്ങ് അന്ന് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് പിന്നെ എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ ബിലാലേ. തീർച്ചയായും എന്നെ ഒന്ന് കാണാൻ വരണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇഷ്ഖ് വെക്കുന്ന അവിടുത്തെ സ്നേഹിക്കുന്ന സ്നേഹഭാജനമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിലൂടെ അറിയിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം ബിലാൽ ബിൻ റബഹ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിലെത്തി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കണ്ട ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കാൻ തുടങ്ങി. അവിടുത്തെ ഇഷ്ഖ് ഇങ്ങനെ പുറപ്പെടുകയാണ്. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഹബീബില്ലാത്ത മദീന കാണുന്നു. അവിടത്തേക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റൗളാ ഷെരീഫിന്റെ അടുത്തെത്തിയതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ പച്ച കുബ്ബയിലേക്ക് അവിടുത്തെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അവസാനം ആ മണ്ണിൽ കടന്നുകൊണ്ട് ബിലാലുൽ റളിയല്ലാഹു അൻഹു ഉരുണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കണ്ടു, മറ്റു സ്വഹാബത്തിനെ കണ്ടു. എല്ലാ സ്വഹാബികളും ബിലാലുൽ റളിയല്ലാഹു അൻഹുവിനോട് നിർബന്ധിച്ചു, ഒരു പ്രാവശ്യമെങ്കിലും അങ്ങയുടെ ബാങ്ക് ഒന്ന് കേൾക്കുമോ? ഒന്ന് ബാങ്ക് വിളിക്കുമോ? മദീനത്തെ പള്ളിയുടെ മുകളിൽ കയറിക്കൊണ്ട് ഒന്ന് നിങ്ങളുടെ ബാങ്ക് ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ അവസരമുണ്ടാക്കി തരുമോ? ആ സമയത്ത് ബിലാലുൽ റളിയല്ലാഹു അൻഹു തങ്ങളെല്ലാം നിരസിച്ചു. പക്ഷേ അവസാനം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ ഹബീബിന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നുകൊണ്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് ബാങ്ക് വിളിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ ആ അപേക്ഷ നിരസിക്കാൻ ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അപേക്ഷ സ്വീകരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് വിളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് തുടങ്ങിയതും മദീന നിവാസികൾ മുഴുവനായും റൗളാ ഷെരീഫിന്റെ പരിസരത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങോട്ട് ഒഴുക്കാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയാകെ പ്രകമ്പനം കൊണ്ടു. എല്ലാവരും പേടിച്ചുപോയി. പലരും ചോദിക്കുന്നുണ്ട്, ബൂഴിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിതനായോ? വീണ്ടും ഹബീബ് പുനർജനിച്ചോ? ഹബീബ് നമ്മളിലേക്ക് വന്നോ എന്ന് ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്. ഇർത്തജ്ജത്തിൽ മദീന വസാഹു വബഖൌ, മദീനയാകെ പ്രകമ്പനം കൊണ്ടു. ആകെ പൊട്ടിക്കരച്ചിൽ തുടങ്ങി. നാല് ഭാഗത്തു നിന്നും കരയുകയാണ്. ലം യബ്ഖു റൂഹിൻ ഇല്ലാ ബഖാ വസാഹ്, ഒരു ജീവനുള്ള വസ്തു മദീനയിൽ ഉണ്ടായിട്ടുണ്ടോ? അത് മുഴുവൻ കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. അങ്ങനെ മദീന ആകെ റൗളാ ഷെരീഫിന്റെ അടുത്തേക്ക് വരികയാണ്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തങ്ങള് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ മന്ത്രധ്വനി ഉച്ചരിച്ചു. സ്വഹാബികളെല്ലാവരും ആവേശഭരിതരായി, എല്ലാവരും കരയുകയാണ്. കരച്ചിലടക്കാൻ കഴിയുന്നില്ല, പൊട്ടി പൊട്ടി കരയുകയാണ്. മഹത്തുക്കളായ സ്വഹാബത്ത് പറഞ്ഞത് കാണാം, മദീന അന്നോളം കരയാത്ത ഒരു രീതിയിലുള്ള കരച്ചിലാണ് അനുഭവിച്ചത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ ദിവസത്തിൽ മദീന കരഞ്ഞതുപോലെ അന്നും മദീന കരഞ്ഞു. അങ്ങനെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഷഹാദത്തിന്റെ രണ്ടാം വചനത്തിലേക്ക് കടക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഹബീബിന്റെ
ഹുസൈനിന്റെ പേരുച്ചരിക്കുന്നതോടുകൂടെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബോധം നശിച്ചു നിലത്ത് വീഴുന്നു. ബിലാലുൽ റളിയല്ലാഹു അൻഹുവിന് ബോധം ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല, പിന്നീട് ബാങ്ക് മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല. അതായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ഖ്, സ്വഹാബത്തിന്റെ ഇഷ്ഖ്. മരണാസന്ന സമയത്തും ആ പേര് കേൾക്കുമ്പോൾ പോലും അവർ അത്യധികം ആഹ്ലാദിക്കുകയും ആവേശഭരിതരാവുകയും ഹബീബിനെ ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം തന്നെ അവർ മറക്കുകയും ചെയ്യുന്നു. എവിടെയാണ് നമ്മളുള്ളതെന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് എന്ത് ഇഷ്ഖാണുള്ളത്? നമ്മൾ പറയുന്നു ഹബീബിനെ ഇഷ്ടം വെക്കുന്നുണ്ട്, ഹബീബിനെ പ്രിയം വെക്കുന്നുണ്ട് എന്ന്. എന്തൊരു ഇഷ്ഖാണ് നമ്മുടെ മനസ്സിലുള്ളത്? അവരുടെ ഇഷ്ഖിനോടൊന്ന് തുലനം ചെയ്തു നോക്കൂ, ഒന്ന് ഉരസി നോക്കൂ, നമ്മുടെ ഇഷ്ഖ് എവിടെയാണുള്ളത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിമിഷം പോലും വേർപിരിച്ചിരിക്കാൻ കഴിയാത്തവർ, ഒന്ന് കാണാതായാൽ മദീനയുടെ മണ്ണിലേക്ക് പോലും നോക്കാൻ കഴിയാത്തവർ, ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞപ്പോ സമനില തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നവർ, വാളെടുത്തുകൊണ്ട് ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാനെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങാടിയിലൂടെ നടന്നവർ, ഇങ്ങനെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞവർ അവരായിരുന്നു സ്വഹാബത്തുൽ കിറാം. അതായിരുന്നു ഇഷ്ഖിൻ്റെ മന്ത്രങ്ങൾ, അവരായിരുന്നു ആശിഖീങ്ങൾ. ആ ആശിഖീങ്ങളുടെ പാത പിൻപറ്റേണ്ട, ആ ആശിഖീങ്ങളുടെ പിന്മുറക്കാരാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു മനസ്സിൽ ഇഷ്ഖ് നിറച്ചു തരുമാറാവട്ടെ. ഹബീബിനോടുള്ള പ്രിയം നമ്മുടെ മനസ്സുകളിൽ അല്ലാഹു നിറച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك. مولاي صل وسلم دائما أبدا على هاشمك خير الخلق كلهم أبانا مولده عند بحون سوره يا طيب منه ومهتتا يوم تفرس فيه الفرس أنه منذر بهلول الموسم النقام وبدائي بنو كسرى وهو منصديع كشمل أصحاب كسرى عير ملتئم. مولاي صلي وسلم دائما أبدا على حبيب لهم والنار خامدة الأنفاس من أسف عليه ونهر ساه العين من سدم وساع ساوة أن عالت بجيرتها وردها عيدها بالغيل ميكا أن من ناري ما بالباء من بلال حزنا وبالماء ما بالنار من ضرم. مولاي صلي وسلم دائما أبدا على حبيب ميكا خير الخلق كلهم والجن تهتف والأنوار ساطعة والحق يظهر من معنى ومن كلمة
صلي وسلم دائما أبدا على حبيبك خير الخلق كلهم غموما صوم وإعلان البشائر لم تسمع وبارقة إنذاره لم تشم من بعد ما أخبر الأقوام كائنه بأن دينهم المعوج لم يقم وبعد ما عاينوا في الأفق من شهوب منقلط وفق ما في الأرض من صنم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كله حتى عدا عن طريق المهيب حزيب من الشياطين يقفو إسراب حزيم كأنهم هربا أبطال أبراهة أو أسقر بالحس من راهتيه رومي نبدا به بعد تسبيه بباطنهما نبذ المسبه من أهشاعي ملتقي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم آته الوسيلة والفضيلة والدرجة الرفيعة، وابعثه مقاما محمودا الذي وعدته، وارزقنا في الدنيا زيارته، وفي الآخرة شفاعته، وفي المنام رؤيته. اللهم اسقنا بكأسه، وانفعنا بمحبته يا رب العالمين. اللهم انفعنا بمحبته يا أرحم الراحمين. الله أرحم الراحمين يا رحمن، ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും പാടിയതും ചൊല്ലിയതുമെല്ലാം നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അംബിയാക്കൾ ഔലിയാക്കൾ സ്വഹാബത്തുൽ കിറാം താബിഈങ്ങൾ സ്വാലിഹീങ്ങൾ മറ്റു എല്ലാ അഹ്ലുൽ ഖൈറിന്റെയും ഹളറത്തിലേക്ക് നിയത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, അത് കാരണമായ അവരുടെ മദദ്, ഹിഫ്ല്, ഹിമായത്ത്, നസ്ർ, ബർക്കത്ത് എല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിലും വീട്ടുകാരിലും കുടുംബങ്ങളിലും എല്ലാം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അർഹമുറഹിമായ റബ്ബേ, ഞങ്ങൾ ഓതിയതിൻ്റെ മിസ്ലു സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് നീ അനീസും മൂനിസുമായി ഖബറിൽ ഒരു നേരം പോക്കാക്കി നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, അത് കാരണമായി അവരുടെ ഖബറിലേക്ക് നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനേ, നിന്റെ ജഹന്നമിന്റെ ചൂട് അവരുടെ ഖബറിലേക്ക് നീ അടുപ്പിക്കല്ല അല്ലാഹ്. നിന്റെ നരകത്തിൽ നിന്നുള്ള മുഴുവൻ വാതിലുകളും കൊട്ടിയടക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ മനസ്സുകൊണ്ടും കൈകാലുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും ഞങ്ങളുടെ മുഴുവൻ അവയവങ്ങൾ കൊണ്ടും പല തെറ്റുകളും ചെയ്തു പോയി അല്ലാ, നീ പൊറുക്കണേ അല്ലാ. രഹസ്യമായും പരസ്യമായും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. അല്ലാമുൽ ഗുയൂബായ നീ മാത്രം അറിഞ്ഞുകൊണ്ട് മറ്റൊരാളറിയാതെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്രയോ ഉണ്ട് റഹ്മാനെ, നീ പൊറുക്കണേ അല്ലാ. ആഖിറത്തിൽ വരുമ്പോ ഞങ്ങളുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ നീ ദില്ലത്തിലാക്കല്ല അല്ലാ, ഫലീഹത്തിലാക്കല്ല അല്ലാ. റഹ്മാനേ, ഞങ്ങളുടെ സിർറുകളെല്ലാം നീ ജഹ്റിനേക്കാൾ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ പരസ്യത്തേക്കാൾ നല്ല രഹസ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരസ്യവും രഹസ്യവും എല്ലാം നിന്റെ വജ്ഹിനു വേണ്ടി മാത്രമാക്കണേ അല്ലാ. അല്ലാത്ത മുഴുവൻ ചെയ്തികളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. റഹ്മാനെ, ഹറാമാകുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഹറാമായ സമ്പത്തിൽ നിന്ന് കാക്കണേ അല്ലാ. റഹ്മാനെ, ഇസ്സത്തോടുകൂടെ ആഫിയത്തോടുകൂടെ മരണം വരെ ജീവിക്കാൻ ആവശ്യമായ ഹലാലായ വരുമാനം നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. ഹറാമിൻ്റെ ഒരു കണിക പോലും ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഭക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഹറാമിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കല്ലേ റഹ്മാനെ. പലിശയുമായി ബന്ധപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ. റഹ്മാനെ, ഹറാമുകളിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ മുത്തഖീങ്ങളുടെ ജീവിതം നൽകണേ അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളുടെ ജീവിതം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് കിബ്ര്, ഹസദ്, റിയാ, ഗളബ് തുടങ്ങിയ എല്ലാവിധ ഹൃദയ സംബന്ധമായ രോഗങ്ങളും എടുത്തു കളയണേ അല്ലാ. ഞങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കണേ അല്ലാ. ത്വാഹിറായ ഹബീബിനെ ഞങ്ങളുടെ മനസ്സിലേക്ക് കുടിയിരുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളിലേക്ക് ഹബീബിനെ നീ കടത്തി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹബീബിനോടുള്ള ഇഷ്ഖ്, അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ മനസ്സിൽ നീ കൂട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബിനോടുള്ള അടങ്ങാത്ത ആവേശവും ഇഷ്ഖും ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മനസ്സുകളിൽ നിറച്ചു തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഹബീബിൻ്റെ ആശിഖീങ്ങളിലും മുഹബ്ബീങ്ങളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ.
മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ പല പ്രാവശ്യം കാണാനുള്ള തോഫീഖ് നൽകണേ അല്ലാ. റഹ്മാനെ, അവിടുത്തെ മദീന മുനവ്വറയിൽ ആ പച്ച കുബ്ബക്കരികെ വന്നുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നേരിട്ട് സലാം പറയാനുള്ള തോഫീഖ് നീ നൽകണേ അല്ലാ. അവിടുന്ന് സലാം അടക്കുന്നത് കേട്ട് സന്തോഷിക്കാനുള്ള തോഫീഖ് നൽകണേ അല്ലാ. അത്തരം ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെയും കൈകാലുകളെയും ഞങ്ങളുടെ മുഴുവൻ അവയവങ്ങളെയും നീ ശുദ്ധിയാക്കണേ അല്ലാ. നിന്റെ ഹബീബിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന അവയവങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നിലേക്ക് ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. നീയാണ് ഞങ്ങൾക്ക് റാസിഖ്, നീയാണ് ഞങ്ങൾക്ക് എല്ലാം നൽകുന്നവൻ. ഖൈറ് നൽകണേ അല്ലാ. നീയാണ് ഞങ്ങളിൽ നിന്ന് തടയുന്നവനായ മാനിഉ. റഹ്മാനെ, ഷർറുകളെ നീ തടയണേ അല്ലാ. നീ ഷർറുകളെ തടയണേ അല്ലാ. റബ്ബേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير. റഹ്മാനെ, പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇണകളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, രോഗം കണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ നീ ശിഫാ നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ശരീരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന മുഴുവൻ രോഗാണുക്കളെയും നീ നശിപ്പിക്കണേ അല്ലാ. നീ നശിപ്പിക്കണേ അല്ലാ. നീ കരിച്ചു കളയണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കൃഷിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബിസിനസ്സിൽ റാഹത്ത് നൽകണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ. അയൽവാസികൾ തമ്മിൽ നല്ല ബന്ധം നൽകണേ അല്ലാ. കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധം നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ മനസ്സുകളിൽ നീറിക്കൊണ്ടിരിക്കുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്. പുറത്ത് തുറന്ന് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കുറേ പ്രശ്നങ്ങളുണ്ട്. നീ തീർക്കണേ അല്ലാ. മാനസികവും ശാരീരികവും പൈശാചികവുമായ മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും നീ ശമനം നൽകണേ അല്ലാ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക മസീർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته صلى الله على